ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഇന്നാസ് കിച്ചൺ റെസിപ്പീസ് ഇന്നിപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ചിക്കൻ കട്ട്ലേറ്റാണ് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കലുണ്ട് എന്നാലും നല്ല ക്രിസ്പി ആയിട്ടും നല്ല എന്താ പറയുക ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും ആണ് ചിക്കൻ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ മുളകൊക്കെ പുരട്ടി വെച്ചിരുന്നു അത് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അപ്പോഴത്തേക്കും നമുക്കതൊരു ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ആ മിക്സിനായിട്ട് ഒരു മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൂന്ന് സവാള നമ്മളാ എണ്ണ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഇട്ട് തന്നെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ട് ഒരുവിധം വാടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളകുപൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ, അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് നമ്മുടെ മിക്സ്, ഞാനിവിടെ കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ആ കിഴങ്ങ് പുഴുങ്ങിയതിനകത്തേക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ലാസ്റ്റ് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ കട്ട്ലേറ്റ്, സാധാരണ ചിക്കൻ്റെ കട്ട്ലേറ്റിനകത്ത് ചെറിയ ബീഫ് ഉണ്ടാക്കണമെങ്കിലും ഇത്തിരി കൂടി സോഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ പിടിച്ചാലൊക്കെ ഭയങ്കര എന്താ പറയണേ ഒരു കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് അത് നമുക്കിത് കട്ടി ഉണ്ടാവാനും ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കാനും വേണ്ടി നമ്മളിതിനകത്ത് കുറച്ച് ഒരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബ്രെഡ് ക്രംസ്. അതൊരു 3-4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ കൂടുതൽ യോജിപ്പിക്കുക. എന്നിട്ട് കയ്യിൽ ഒരിത്തിരി എണ്ണ എടുത്തതിന് ശേഷം നമുക്ക് ബോൾസാക്കി നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനിയും അതുപോലെ നമുക്ക് എല്ലാം റോൾ ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ എല്ലാം ആക്കിയെടുക്കാം. ബീഫ് കട്ട്, നമ്മൾ മിക്കവാറും എല്ലാവരും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്, ആ ബ്രെഡിൻ്റെ ഇതൊക്കെ കൂടി കിടക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുട്ടയ്ക്ക് പകരം കോൺഫ്ലോർ മിക്സാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ 2 സ്പൂൺ കോൺഫ്ലോർ 2 സ്പൂൺ വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ മുക്കിയെടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുട്ടയിൽ നമ്മളിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പതഞ്ഞു വരും, എണ്ണ പതഞ്ഞു വരും. ഇത് പതഞ്ഞു വരില്ല, നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല, നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. ദേഹിക്കണ്ട അതിന് മുക്കലൊക്കെ കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഇതാ അതുപോലെ എല്ലാം നമുക്ക് മുക്കിയെടുക്കാം. കോൺഫ്ലോറിൽ മുക്കിയ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇതെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം.
എണ്ണ പതിഞ്ഞ് വരുന്നേയില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണ ഒട്ടും പതിഞ്ഞ് വരില്ല. അതാണ് കോൺഫ്ലോറിൻ്റെ പ്രത്യേകത. നല്ല ആ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഉള്ളിലും അതുപോലെ തന്നെയാണ്. തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത്രയും മതിയാവും. ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇതാ കറക്റ്റ് ആയിട്ടാണ് നമുക്കിത് കോരിയെടുക്കാം. ഇനി അതുപോലെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യലുള്ളതാണ്. അത് കാരണമാണ് ഒരുപാട് ഡീറ്റെയിൽ ആക്കാഞ്ഞ്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ.